ഗുഡ് വിൽ ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ ക്യൂടിയിൽ ബി കോമിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും തിയറിയും പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇനി ബി ബി എക്കാർക്ക് മാത്രമായിട്ടുള്ള രണ്ട് ചാപ്റ്ററുകൾ എൻ്റെ തിയറി തിയറി അല്ലാതെ പ്രോബ്ലം ഉണ്ട് അതിനകത്ത് അതിന് പ്രോബ്ലം എന്തായാലും എസ് എ ടൈപ്പ് ക്വസ്റ്റിൻ എന്തായാലും വരും അപ്പോൾ നമ്മുടെ ബി കോംകാരും ബി ബി എക്കാരും കോമൺ ആയിട്ട് ബാക്കിയുള്ള ചാപ്റ്റർ അതായത് റിഗ്രഷൻ കോറിലേഷൻ ക്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് അതുപോലെ ഒക്കെ രണ്ട് കൂട്ടർക്കും സെയിം തന്നെയാണ് പക്ഷേ ബി കോമിന് മാത്രമുള്ള രണ്ട് ചാപ്റ്ററിൻ്റെ ഡിസിഷൻ മേക്കിങ്ങും ലീനിയർ പ്രോഗ്രാമിങ്ങും അപ്പോൾ ആ രണ്ട് ചാപ്റ്ററിന് പകരം ബി ബി എക്കാർക്കുള്ള രണ്ട് എക്സ്ട്രാ ചാപ്റ്ററാണ് ടൈം സീരീസും ഇൻഡക്സ് നമ്പറും അപ്പോൾ നമുക്ക് ഇതിൽ തിയറി ക്വസ്റ്റൻസ് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം ടൈം സീരീസ് എന്താണെന്നുള്ള ചോദിക്കാം ഇറ്റ് റെഫേഴ്സ് ടു അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ അകോഡിങ് ടു ദ ടൈം ഓഫ് അക്വറൻസ് അത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടൈം സീരീസ് എന്ന് പറയുക അതിന് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റ് ബിഹേവിയർ കഴിഞ്ഞ കാലയളവിലെ ബിഹേവിയർ മനസ്സിലാക്കാൻ സഹായിക്കും ഫോർകാസ്റ്റിങ്ങിന് സഹായിക്കും കമ്പാരിസന് ഹെൽപ്പ് ചെയ്യും ഫ്യൂച്ചർ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും മാർക്കറ്റ് വാല്യൂ അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊക്കെയാണ് ടൈം സീരീസിൻ്റെ ഇമ്പോർട്ടൻസ് ടൈം സീരീസിൻ്റെ കമ്പോണൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ചിലപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം അതിൽ വരുന്നതാണ് നാലെണ്ണം സെക്യുലാർ ട്രെൻഡ് ഉണ്ട് സീസണൽ വേരിയേഷൻ ഉണ്ട് സൈക്ലിക് വേരിയേഷൻ ഉണ്ട് ഇറെഗുലർ വേരിയേഷൻ ഉണ്ട് സെക്യുലർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ ബേസിസിൽ വരുന്ന ചേഞ്ചാണ് സെക്യുലർ ട്രെൻഡ് സീസൺ എന്ന് പറഞ്ഞാൽ സീസണിൽ മാത്രം ചിലപ്പോൾ എന്ത് വരും ട്രെൻഡ് വരും അല്ലേ ഇതിപ്പോൾ ഓണം സീസണിലൊക്കെ നമുക്കറിയാം പൂക്കൾക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും അപ്പം അങ്ങനെ സീസണിൽ മാത്രം വരുന്ന ആ ഒരു പ്രയോറിറ്റിയാണ് നമ്മുടെ സീസണൽ വേരിയേഷൻ പിന്നെ സൈക്ലിക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സൈക്കിൾ പോലെയാണ് അതായത് ബൂം റിസഷൻ ഡിപ്രഷൻ അങ്ങനെ പല സൈക്ലിക്കായിട്ട് വേരിയേഷൻ വരികയാണെങ്കിൽ സൈക്ലിക് വേരിയേഷൻ ആണ് ഇർറെഗുലർ എന്ന് പറഞ്ഞാൽ റെഗുലർ അല്ലാതെ വരുന്ന ചേഞ്ചാണ് ഇറഗുലർ വേരിയേഷൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈം സീരീസിൽ നിങ്ങൾ പഠിക്കേണ്ട തിയറീസ് അടുത്ത് ഇൻഡെക്സ് നമ്പറാണ് ഇൻഡെക്സ് നമ്പർ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ചേഞ്ചസ് ഇൻ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾ അതായത് റിലേറ്റഡ് വേരിയബിൾസ് ഒരു കൂട്ടം റിലേറ്റഡ് വേരിയബിൾസ് തമ്മിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഇൻഡെക്സ് നമ്പർ ഇൻഡെക്സ് നമ്പറിൻ്റെ യൂസസ് ചിലപ്പോൾ എക്സാമിന് അഞ്ച് മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് രണ്ട് ചോദിച്ചാലും കുറെ ആൻസർ എഴുതാം ഇറ്റ് മെഷേഴ്സ് ട്രെൻഡ് വാല്യൂസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് പോളിസി ഡിസിഷൻ ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇറ്റ് മെഷർ ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ ദീസ് ആർ എക്കണോമിക് ബാരോമീറ്റേഴ്സ് ഇനി ഇൻഡെക്സ് നമ്പർ ലിമിറ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊരു അപ്രോക്സിമേറ്റ് ആണ് അതൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം അതുപോലെ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഓൾ പർപ്പസ് എല്ലാ പർപ്പസിനും ഇതത്ര ഗുഡ് അല്ല അതുപോലെ ഇറ്റ് ഈസ് ലൈബിൾ ടു ബി അൺഇഷ്യൂഡ് അൺഇഷ്യൂ ചെയ്യാനായിട്ടുള്ളൊരു ലൈബ്രി ലൈബിലിറ്റി വരുന്നുണ്ട് അതുപോലെ ലിമിറ്റേഷൻ ഓഫ് ആവറേജസ് ആർ ഓൾസോ അപ്ലിക്കബിൾ ഇവിടെ ആവറേജസും അപ്ലിക്കബിൾ ആണ് ഇനി നമ്മുടെ ഇൻഡെക്സ് നമ്പറിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയാ ഒന്ന് ഇൻഡെക്സിൻ്റെ പർപ്പസ് അറിയാത്തത് ലീസ് പീരീഡ് അതായത് ലീസ് പീരീഡ് ഇതൊക്കെ ബേസ് പീരീഡ് ആണ് ബേസ് പീരീഡ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട് അതുപോലെ സെലക്ഷൻ ഓഫ് ഐറ്റം സെലക്ഷൻ ഓഫ് ആൻ ആവറേജ് സെലക്ഷൻ ഓഫ് വെയ്റ്റ് ഇതെല്ലാം ഇൻഡെക്സ് നമ്പറിൻ്റെ ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് ആണ് ഇനി സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ആർ ദോസ് നമ്പേഴ്സ് ഇൻ വിച്ച് ഓൾ ഐറ്റംസ് ആർ ട്രീറ്റഡ് ആസ് ഈക്വലി എല്ലാ ഐറ്റത്തിനെയും ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ഐറ്റത്തിൽ എല്ലാ ഐറ്റത്തിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് നമ്പറാണ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ ഇനി വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ചില കമ്മോറിറ്റീസിന് ചിലപ്പോൾ വെയ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ചില സെലക്റ്റഡ് കമ്മോഡിറ്റീസ് നമ്മൾ വെയ്റ്റ് കൊടുത്തുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പറാണ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ ഇനി സി പി ഐ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണഗതിയിൽ കൺസ്യൂമറിൻ്റെ അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക കൺസ്യൂമറിന് യെസ് അതിൻ്റെ പ്രൈസ് ലെവൽ ചേഞ്ചസ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സി പി ഐ സി പി ഐ എന്ന റീസൽ എക്സാമിന് ചോദിക്കുക അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ക്ലാസ് പീപ്പിൾസ് ഡിറ്റർമീൻ ചെയ്യുക ബേസിക് പീരീഡ് സെലക്ട് ചെയ്യുക ഫാമിലി ബജറ്റ് എൻക്വയറി കണ്ടക്ട് ചെയ്യുക പ്രൈസ് കൊട്ടേഷൻ ഒബ്റ്റെയിൻ ചെയ്യുക പ്രോപ്പർ വെയിറ്റ് സെലക്ട് ചെയ്യുക പ്രോപ്പർ മെത്തേഡ് ചൂസ് ചെയ്യുക ഇനി ഇൻഡെക്സ് നമ്പർ കാണാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ മെത്തേഡാണ് ലാസ്റ്റ് പേസ് മെത്തേഡ് പാസ്സീസ് മെത്തേഡ് ബൗലീസ് ഡോർബിഷ് മെത്തേഡ് ഫിഷേഴ്സ് മെത്തേഡ് മാർഷ്ലെഡ്ജ് വർച്ച് എന്ന് പറഞ്ഞാൽ കുറേ മെത്തേഡുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക കേട്ടോ അതും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ ഇത്ര ഈ രണ്ട് ചാപ്റ്ററാണ് ബി ബി ഐക്ക് മാത്രമായിട്ട് വരുന്നത് ബി ബി ഐക്ക് മാത്രമായിട്ട് വരുന്ന പ്രോബ്ലം തിയറി ചാപ്റ്റർ ഇതിന് എന്തായാലും ഒരു ക്വസ്റ്റിൻ ഉറപ്പായിട്ടും ഉണ്ടാവും എസ് എ പ്രോബ്ലം ഉണ്ടാവും തിയറീസ് നിങ്ങൾ ഇത്രയാണ് പഠിക്കേണ്ടത് ഈ രണ്ട് ചാപ്റ്റർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ താങ്ക്